പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തുവിട്ട പരാതിക്കാരി യുവതി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരി നിലപാട് മാറ്റി. മുമ്പ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയല്ലെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് രാഹുൽ മർദ്ദിച്ചെന്ന് നേരത്തെ പറഞ്ഞത് വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണെന്നും യൂട്യൂബിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ പറവൂർ സ്വദേശിനി പറഞ്ഞു. ഗാർഹിക പീഡന കേസിൽ പ്രതിയായ യുവതിയുടെ ഭർത്താവ് രാഹുലിന് അനുകൂലമായ വെളിപ്പെടുത്തലുകളുള്ള വീഡിയോ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പുറത്തുവിട്ടത്. സ്ത്രീധനത്തിന്റെ പേരിൽ പന്തീരങ്കാവിലെ ഭർത്തൃവീട്ടിൽ യുവതി ക്രൂരമർദ്ദനത്തിന് ഇരയായ സംഭവം വൻ വിവാദമായിരുന്നു. സംഭവത്തിൽ രാഹുലിനെതിരെ പന്തീരങ്കാവ് പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. ഇതിനിടെ രാഹുൽ വിദേശത്തേക്ക് കടക്കുകയും അവിടെ നിന്ന് വാർത്താ ചാനലുകൾക്ക് അഭിമുഖം നൽകുകയും ചെയ്തിരുന്നു. രാഹുൽ രണ്ടു തവണ അടിച്ചെന്ന വീഡിയോയിലും യുവതി സമ്മതിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നില്ല മർദ്ദനം. അടികൊണ്ട ശേഷം ശുചിമുറിയിൽ പോയപ്പോൾ തെന്നി വീണു. തുടർന്നാണ് ചികിത്സ തേടിയതെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന്. പിറ്റേന്ന് അടുക്കള കാണൽ ചടങ്ങിനെത്തിയ തന്റെ വീട്ടുകാരോട് ശുചിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചപ്പോൾ മർദ്ദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നിർബന്ധിച്ച് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. രാഹുലിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പന്തീരങ്കാവ് പോലീസിനോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ രാഹുലിനോടും അമ്മയോടും സഹോദരിയോടും വീഡിയോയിലൂടെ യുവതി മാപ്പ് ചോദിച്ചു. എന്നാൽ മകളെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി പറയിപ്പിച്ചതാകാമെന്ന് അച്ഛനും സഹോദരനും പറഞ്ഞു. 28-ാം തീയതി കൊണ്ട് നാട്ടിലിട്ട് 31-ാം തീയതി വീട്ടിൽ വന്നു. പിന്നെ വീണ്ടും 3-ാം തീയതി തിങ്കളാഴ്ച പോയി. പിന്നെ അന്ന് മുതൽ ഈ സമയം വരെയും മിസ്സിംഗ് ആണ് എന്നാണ് ഇന്നറിഞ്ഞത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തല്ലോ, അങ്ങനെ ഞാൻ സംശയിക്കുന്നു. അല്ലാതെ ഇപ്പോൾ പറയേണ്ട കാര്യമൊന്നും അല്ലേ. ഇതിൽ ബെൽറ്റിനെ അടിച്ചിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആ അതെ, അതിൻ്റെ പാടുകളുണ്ടല്ലോ. ഡോക്ടർ അത് സ്ഥിരീകരിച്ചിട്ടുള്ളതല്ലേ, സർട്ടിഫൈ ചെയ്തിട്ടുള്ളതല്ലേ. ബെറ്ററി അടിച്ച പാടുകൾ, തലയിലെ മുഴ, പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നത്, കാറിൽ നിന്ന് കിട്ടിയത്, ഇതൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ. ശരിക്കും തിരുവനന്തപുരത്ത് ചെന്നതിന് ശേഷം ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നതാണോ ഇത് ശരിക്കും? കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മകളെ കാണാനില്ലായിരുന്നു. തിരുവനന്തപുരത്തെ ജോലിസ്ഥലത്തേക്ക് പോകാൻ തിങ്കളാഴ്ച രാവിലെ എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആക്കിയതാണ്. ശനിയാഴ്ച വരെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഞായറാഴ്ച മുതൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് മകളുടെ വീഡിയോ കണ്ടത്. മകളെ കാണാതായത് സംബന്ധിച്ച് വടക്കേക്കര പോലീസിൽ പരാതി നൽകിയെന്നും പിതാവ് പറഞ്ഞു.